നമസ്കാരം കണ്ണംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ യാത്രയുടെ ഒരുപാട് ഞങ്ങളുടെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ നല്ല റിപ്ലൈ നമുക്കുണ്ടാവുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ തോന്നുന്നത് എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം എപ്പോഴും വ്യത്യസ്തരായ അതിഥികളെ തേടിയാണ് ഞങ്ങളുടെ യാത്ര ആ യാത്രയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ ആറാട്ടിയുടെ നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ ഗോവി സാർ അവർ പറഞ്ഞു സുരേഷ് ഇങ്ങനെ ഒരു നമ്മുടെ ഞങ്ങൾക്കൊരു വ്യത്യസ്തനായ അതിഥിയെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കാട്ടിലേക്ക് വിട്ടിട്ടില്ല നാളെ അടുത്ത ദിവസം കാട്ടിലേക്ക് വിടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ എന്തായാലും നമുക്ക് ആ അതിഥിയെ പരിചയപ്പെടും നമ്മുടെ പ്രേക്ഷകർ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല ഞാൻ എന്നാൽ ആറ് അതിഥികളെ പിടികൂടിയെങ്കിലും പക്ഷേ എനിക്ക് ടീമിൻ്റെ മുന്നിലേക്ക് കൊണ്ട് ടീമിനോടൊപ്പം സഹകരിച്ചത് പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പം നമ്മൾ ചിന്തിച്ചൊരു കാര്യം അതിനെ എത്രയും നല്ലതായിട്ട് അല്ലെങ്കിൽ എത്രയും മനോഹരമായി ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ചിന്ത അതിന് കാരണം വേറൊന്നാണ് ഒന്ന് ഇന്ന് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്ന് ഏകദേശം ഈ ഒരു ഒരു ഒന്നര വർഷം കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങോട്ട് 2016 2017 എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി വ്യത്യസ്തനായ നമ്മുടെ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള മരപ്പട്ടി കീനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നൊക്കെ നമ്മുടെ പൂർവികർ പറയുന്ന ഒരു അതിഥിയായ ഇനാമ്പാച്ചി എന്നറിയപ്പെടുന്ന അളുങ്ക് എന്നറിയപ്പെടുന്ന ഉറുമ്പ് തീനി എന്നറിയപ്പെടുന്ന അതിഥിയെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് ചിന്തിച്ചത് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിക്കുകയുണ്ടായി ഉറുമ്പ് തീനി അല്ലെങ്കിൽ ഇനാമ്പാച്ചിയെ പിടികൂടി ഇനാമ്പാച്ചി അവിടെ നിന്ന് വിൽക്കാൻ കൊണ്ടുവന്ന് പിടികൂടി ഇവിടെ നിന്ന് വിൽക്കാൻ കൊണ്ടുവന്ന് പിടികൂടി എന്നൊക്കെ അതിന് അതൊരു അന്ധമായ കഥയാണെന്നും അന്ധമായ വിശ്വാസമാണെന്നും അതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും നിരുപദ്രവകാരിയായ ജീവിയാണെന്നും ഇതിന് വിലയില്ല എന്നും ഇത് എൻഡേഞ്ചറസ് സ്പീഷ്യസ് ആണെന്നും ഇതിനെ പിടിച്ച് നമ്മൾ വിൽക്കാനോ പിടിക്കി പിടിച്ച് കസ്റ്റഡിയിൽ വെക്കുകയോ വീട്ടിൽ വളർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻഡേഞ്ചറസ് സ്പീഷ്യസ് ആയതുകൊണ്ട് മാത്രമല്ല ഇതിനെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഇതിനെ വളർത്തുന്നത് കുറ്റമാണ് കൊല്ലുന്നത് കുറ്റമാണ് ഇതിനെ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നത് കുറ്റമാണ് അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായി ഞങ്ങളിന്ന് ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ ആങ്ങാമുടിയിൽ നിന്ന് നമ്മൾ ഗവിയിലേക്ക് പോകുന്നുണ്ട് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെ എന്തായാലും നമ്മൾ നമ്മുടെ സാറന്മാരെ സാറന്മാർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു കാരണം നമുക്ക് ഞാൻ നേരത്തെ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഓർത്തു വെച്ചിരുന്നു ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തരായ അതിഥി തേടിയുള്ള യാത്ര അതുപോലെ കഴിഞ്ഞ ദിവസം വരെയുള്ള കഴിഞ്ഞ ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന അതിഥിയെ പത്രത്തിൽ വിൽക്കാനായി കൊണ്ടുവന്ന് പിടിച്ചതായിട്ട് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെയും നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെയും ഒരു അത്യാവശ്യ ഘടകമാണ് കാരണം വെച്ചാൽ ഇന്ന് ഈ സാധുവായ ജീവിയിൽ കാട്ടി കിടക്കുന്ന സാധുവായ നിരുപദ്രവകാരിയായ ജീവികളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കാനെന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന ഇതൊക്കെ എൻഡേഞ്ചറസ് സ്പീഷീസാണ് പാമ്പിനെയോ അല്ലെങ്കിൽ ഇരുതല പാമ്പിനെയോ വെള്ളി മൂങ്ങയെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇനാമ്പാച്ചി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉറുമ്പ് തീനി എന്നറിയപ്പെടുന്ന ഇല്ലെങ്കിൽ അളുങ്ക് എന്നറിയപ്പെടുന്ന ഈ സാധു ജീവിയൊക്കെ പിടിച്ച് ഇത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാധു ജീവിയൊക്കെ പിടിച്ച് വിൽക്കാൻ കൊണ്ടുവരുന്നവർക്ക് തക്കതായ ശിക്ഷാ നടപടി ഉള്ളതാണ് പക്ഷേ അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പലരും പല ചെറുപ്പക്കാരും ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഓർത്തു വെക്കുക ഈ നിരുപദ്രവകാരിയായ ഉറുമ്പ് തീനി എന്ന് പറയുന്ന ജീവി ഒരിക്കലും വിലയുള്ള സാധനമല്ല അത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നൊരു സാധനമല്ല അത് നിരുപദ്രവകാരിയാണ് നിരുപദ്രവകാരിയാണെങ്കിൽ തന്നെ ചില അപകട ഘട്ടങ്ങളിൽ അതിൻ്റെ ജീവൻ അപകടം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അത് കടിക്കുന്നതാണ് അതുമാത്രമല്ല അതിൻ്റെ നഖം നല്ല കൂർത്ത
നഖമാണ് സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല ഇത് ഇതിനൊക്കെ നമ്മുടെ വനത്തിനോട് അനുബന്ധിച്ച് ഏതെങ്കിലും വീടുകളിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാതിരിക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ പുതിയ അതിഥിയെ ഈ വ്യത്യസ്തരായ അതിഥിയെ പരിചയപ്പെടുത്തിയത് എൻ്റെ ചുമതലയല്ല നമ്മുടെ റാന്നി റാപ്പിഡിൻ്റെ റാന്നി റാപ്പിഡ് ആറാട്ടി റാന്നി റാപ്പിഡ് ഫോഴ്സിൻ്റെ ഓഫീസർമാർക്കാണ് അതിനെ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കും അവനെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കും പക്ഷേ നമുക്ക് നമ്മൾ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തുനിന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ഇവർ സേഫായിട്ട് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഭദ്രമായിട്ട് വെക്കുക പൂട്ടി വെക്കുക ഇതൊക്കെ ഇവരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം കൂടി നമുക്ക് കാണാം നമ്മുടെ വണ്ടിയുടെ പുറകിൽ അദ്ദേഹം കൂട്ടിലിരിപ്പുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം വനത്തിനകത്തൊരു തുറസായ സ്ഥലമാണ് അവിടെ കൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന് പരിചയപ്പെടാം നമുക്ക് പോവാം ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബുക്കുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു അതിഥിയാണ് നമ്മുടെ ആറാട്ടി ടീം നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ കോന്നിയിൽ നിന്ന് ഞാൻ ഒരു അതിഥിയെ പിടികൂടി രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ കാട്ടിലേക്ക് തുറന്നു വിട്ടു ഇവർക്ക് എനിക്ക് കിട്ടിയത് അപകടം പറ്റിയതാണ് പക്ഷേ ഇവർക്ക് കിട്ടുന്നതെല്ലാം ഫ്രഷായിട്ടുള്ള അതിഥികളാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഉറുമ്പുത്തീനി എന്നറിയപ്പെടുന്ന നമ്മുടെ അളുങ്ക് എന്നറിയപ്പെടുന്ന അതുമാത്രമല്ല ഈനാം പാച്ചി പണ്ട് പറയും ഈനാം പാച്ചിക്ക് മരപ്പെട്ടി കൂട്ടി ഈനാം പാച്ചി എന്താണെന്ന് ആർക്കും അറിയില്ല ചില ആൾക്കാർ അയലോക്കങ്ങളെ തമ്മിൽ ഉപമപ്പെടുത്തുന്നതാണ് പക്ഷേ ഇവർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ കിട്ടിയതൊരു വീട്ടിൽ വലയിൽ വലയിൽ തിരുവല്ലയിൽ ഏത ഭാഗത്ത് വലയിൽ ഇങ്ങനെ കുരുങ്ങി ഒരു അതിഥിയാണ് അദ്ദേഹത്തെ അവർക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ അവർക്ക് പിടികൂടാൻ കഴിഞ്ഞു ഇത്തവണ എന്തായാലും ഇവർ പിടികൂടിയ സ്ഥലമൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നമ്മുടെ സാറമ്മ ഓഫീസർമാരോട് തന്നെ ചോദിക്കാം ഇദ്ദേഹത്തെ എവിടെ നിന്നാണ് എവിടെ നിന്ന് സാർ ഇതിനെ കിട്ടിയത് തിരുവല്ല അഴിയടക്ക് ചെറിയ ഭാഗത്ത് അഴിയട അഴിയട ഇനി മുന്നേ അവിടെ കിട്ടിയിട്ടുണ്ടോ നേരത്തെ ആ ഭാഗത്തുനിന്നല്ല നേരത്തെ പല ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് പല ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇത് എൻഡേഞ്ചർ സ്പീഷീസ് ആണെന്ന് പറയാറുണ്ട് ഇത് എൻഡേഞ്ചർ സ്പീഷീസ് അല്ലേ സാറാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇത് അഥവാ ഇത് വിൽക്കുന്ന വിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഫോറസ്റ്റ് പിടികൂടി കഴിഞ്ഞാൽ ഇത് ജാമ്യമില്ലാത്ത വകുപ്പല്ലേ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ അതുപോലെ പെറ്റിയുണ്ട് പെറ്റി കാരണം വെച്ചാൽ ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ പിഴയും അത് മാത്രമല്ല നല്ല തട്ടും കിട്ടും അതുകൂടി എപ്പോഴും ഓർമ്മിച്ച് വെക്കുക പക്ഷേ ചിലരെങ്കിലും 25 നിസ്സാരമല്ലേ 7 വർഷം എനിക്ക് വീട്ടിൽ കിടക്കുന്നതിനേക്കാളും നല്ലതാണ് ജയിലിൽ പോയി ഉണ്ടെന്നാണ് അവർ പ്രതീക്ഷിക്കും പക്ഷേ അത് മാത്രമല്ല നല്ല തട്ടും കിട്ടും കാരണം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ പോലീസ് ആക്ട് പോലെയല്ല പെട്ടുപോയാൽ ഒരിക്കലും ഇറങ്ങി വരാൻ കഴിയില്ല അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഫോറസ്റ്റ് കാട്ടിനകത്തേക്ക് നിങ്ങൾ കടന്നു വരേണ്ടത് വളരെ ശ്രദ്ധിക്കണം കാരണം അവർക്ക് ഇവരാരും ഇവർക്കാർക്കും നിങ്ങളെ ജയിലിലാക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് നിയമാവലിയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്കൊന്നും നിങ്ങൾ സഹോദരനാണ് ചേട്ടനാണ് സാറെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കണം എന്തായാലും ബാക്കി ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മുടെ സാർ ഇത് മെയിലാണോ ഫീമെയിലാണോ നോക്കിയാണ് മെയിലാണ് ആണാണ് മെയിലാണ് ഉദ്ദേശം എത്ര വയസ്സ് പ്രായം വരും സാർ ഒരു 6-7 വയസ്സ് കൂടുതൽ പ്രായം വരുമോ 6-7 വയസ്സ് പ്രായം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സാറന്മാർ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇദ്ദേഹത്തെ അതിൻ്റെ ആറാട്ടിയുടെ ആ ലോക്ക് തുറന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തും കാരണം ഇത് അവരുടെ ഒരു എന്താ പറയുക ഒരു ഇത് ഉത്തരവാദിത്തമാണ് ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ട് തുറന്ന് വിടുന്നത് വരെ ഇതിനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുക എന്നുള്ളതാണ് കാരണം അത്ര ഇതാരെങ്കിലും കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സാറന്മാർ ഉത്തരം പറയേണ്ടതാണ് ഇന്നലെ പിടികൂടിയ അതിഥിയാണ് അപ്പോൾ ഇവർ നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു അവയർനെസ്സിന് വേണ്ടി നമ്മളെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനെ സേവ് ചെയ്ത് വെച്ചിരുന്നത് എന്തായാലും നമ്മുടെ സാറ ഉത്തരവാദിത്തപ്പെട്ട സാറന്മാർ അതിനെ പൂട്ടി തുറന്ന് അവിടെ അടപ്പ് തുറന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ഇദ്ദേഹം ഉരുണ്ട് അതായത് പണ്ട് നമ്മുടെ ഈ അമ്മമാർ പറയുന്നൊരു കാര്യം ഇദ്ദേഹം പെട്ടെന്ന് ആളനക്കം കിട്ടുമ്പോൾ പെട്ടെന്ന് ബോള് പോലെ അങ്ങ് ഉരുളും ഉരുണ്ടിട്ട് പെട്ടെന്ന് ഉരുണ്ട് പോകുന്നതാണ് പക്ഷേ അത് മണ്ടത്തിലാണ് ഇറക്കത്തിന് ഇറങ്ങി വരുന്ന സമയത്ത് സ്ലോപ്പായി കിടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് പേടിച്ച് ചുരുള് പോലെ ഉരുണ്ട് കഴിഞ്ഞാൽ ഉരുണ്ടങ്ങ് താഴേക്ക് വരും പക്ഷേ ഓർക്കുക ഇത് ആയുർവേദത്തിൽ ഇതിൻ്റെ തൊലി ആയുർവേദത്തിൽ ഔഷധമാണെങ്കിലും അതുമാത്രമല്ല ഇത് നിരുപദ്രവകാരിയായ ജീവിയാണെങ്കിലും ഇത്
ഉറുമ്പ് തിന്നുന്ന ഉറുമ്പ് തീനി എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളൂ, രാത്രി കാലങ്ങളിൽ അളുങ്ക് എന്നും പളുങ്ക് എന്നും ഒക്കെ ഇതിനറിയപ്പെടുന്നു, ഇനാമ്പാച്ചി എന്നറിയപ്പെടുന്നു. പക്ഷേ നല്ല മാർദ്ദവമാണ്, നല്ല കട്ടിയുള്ള തൊലിയാണ്, പക്ഷേ നല്ല നീളമുള്ള നഖമാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ നഖം നീളം കുറവാണ്. സാധാരണ നഖം ഇങ്ങനെ വളഞ്ഞ്, കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയ, അതായത് നഖം ഇങ്ങനെ വളഞ്ഞ് നല്ല കൂർത്തിരി വളഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൂർത്തിരിപ്പില്ല, ഇത് ചെറുതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നഖം ഇരിക്കുന്നത്. പക്ഷേ പേടിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പെട്ടെന്ന് ടെൻഷൻ അടിക്കുമ്പോൾ പെട്ടെന്ന് ചുരുളുക, പെട്ടെന്ന് വാലിട്ട് തട്ടുക. അതുമാത്രമല്ല ഇത് അപൂർവങ്ങൾ അപൂർവമായിട്ട് കടിക്കാറുണ്ട്, കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാന്തുക, ഇത് പോകുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കയറി പിടിക്കണേ നമുക്ക് നഖം കൊണ്ടാൽ ആ മുറിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കൂടുതലായിട്ട് ഫീമെയിലിനാണ്, പെൺ മൈനാമ്പാച്ചി എന്നറിയപ്പെടുന്ന ഉറുമ്പത്തീനിക്കാണ് നീളത്തിൽ നഖം വളഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ മെയിലാണ്, ആണാണ്, അപ്പോൾ നീളത്തിന് നഖമില്ല, നഖത്തിന് നീളം കുറവാണ്. പക്ഷേ ഇത് നല്ല സ്മെല്ലാണ്, അതിൻ്റെ പ്രത്യേകത ഉരുണ്ടിട്ട് യൂറിനും മോഷനൊക്കെ ഒരുമിച്ച് അങ്ങ് പാസ് ചെയ്യും. അപ്പോൾ ഈ ബോളിനകത്ത് തന്നെ അത് കിടക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നിവരുമ്പോൾ മാത്രമേ പുറത്തേക്ക് പോകും. അപ്പോൾ പിടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ നല്ല സ്മെല്ലുണ്ടാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് വേണം എനിക്ക് കാണാൻ. നിങ്ങൾ നോക്കുക, ഇങ്ങനത്തെ ഈ ജീവിയെ നിങ്ങളുടെ പറമ്പിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, വനത്തിനോട് അടുത്താണെങ്കിൽ, ഒരിക്കലും നിങ്ങൾ ഫോറസ്റ്റിനെ അറിയിക്കുകയോ പിടിച്ചു മാറ്റുകയോ ചെയ്യരുത്. അതങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്ന് അതിനെ വീക്ഷിക്കുക, അതിൻ്റെ സൗന്ദര്യം വീക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രാത്രി കാലങ്ങളിൽ ഇത് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ചന്ദ്ര രാത്രിയിൽ നിലാവിലൊക്കെ ഒരു വെട്ടമുണ്ടാവും. ഈ വെട്ടം കാണുമ്പോൾ നമ്മുടെ അമ്മമാർ പറയുന്നത് മാടൻ മറത എന്നൊക്കെ നമ്മുടെ പൂർവീകർ പറയുന്നുണ്ടായിരുന്നു. വെട്ടം സഞ്ചരിച്ച് പോകുമ്പോൾ വെട്ടമുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അനക്കുമ്പോൾ അതങ്ങ് ഉരുളും, അപ്പോൾ ബോൾ പോലെയാവും. അപ്പോൾ അമ്മമാർക്ക് ഇത് തീകോളം എന്നൊക്കെ നമ്മുടെ അമ്മമാർ പറയാണ്ട് ആ മിനുക്കം കണ്ടിട്ട്. ഇതെല്ലാം കഥകൾ മാത്രമാണ്. നമുക്കെന്തായാലും അദ്ദേഹം ഒന്ന് മൂവ് ചെയ്യുന്നതും അദ്ദേഹം നടക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഇപ്പോൾ ഞാൻ ഈ തൂക്കി പിടിച്ചതിൻ്റെ വാലിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല ഇതിന് എനിക്ക് തോന്നുന്നത് നല്ല ഉറപ്പ്, ഇത് നമുക്ക് നല്ല ശൽക്കങ്ങൾ നമുക്ക് കാണാം, നല്ല ഉറപ്പാണ്. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കാലിരിക്കും, നമ്മൾ തൊടുമ്പോഴത്തേക്ക് കറങ്ങി വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നഖം കൂടുതലായിട്ടുള്ളത്. ഇത് കാലാണ് പുറത്തേക്ക് കിടന്നത്, കൈ അകത്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ തറയിൽ വെക്കാം. മീനാമ്പാച്ചി എന്നറിയപ്പെടുന്ന നമ്മുടെ അളുങ്ക് എന്നറിയപ്പെടുന്ന പളുങ്ക് എന്നറിയപ്പെടുന്ന അതിഥി, പളുങ്ക് എന്നാണ് ഇതല്ല, പക്ഷേ ഇതിനെയും പളുങ്ക് എന്നും അളുങ്ക് എന്നും ഒക്കെ അറിയപ്പെടുന്നു. നല്ല കട്ടിയുള്ള തൊലിയാണെങ്കിൽ തൊലിയിടയിൽ കൂടി അതിൻ്റെ മാംസം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കടുവ പോലത്തുള്ള ജീവികൾ ഇതിനെ ആക്രമിക്കുകയാണ്. കടുവ നഖം കൊണ്ട് ഇതിനെ ഈ വിരലിലേക്ക് ഇതിൻ്റെ ഇടയിലേക്ക് നഖം കയറ്റി മുറിവുണ്ടാക്കി ഇതിനെ ക്ഷീണപ്പെടുത്തിയതിന് ശേഷമാണ് ഇതിനെ കൊല്ലുന്നത്. കൊന്നിട്ടതിന് ശേഷം കൊല്ലുമ്പോൾ ഇത് സ്റ്റിഫായി മാറുകയും അപ്പോൾ വയറിൻ്റെ ഭാഗത്ത് അടിഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞത് മെയിൽ അഥവാ ആണാണ്, നമുക്ക് കാണാം. ഇദ്ദേഹം മെയിൽ ആണാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് വേറെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ കാലിൽ നഖയില്ല. പക്ഷേ കാലിൽ നഖയില്ല എങ്കിലും കയ്യിൽ ഇദ്ദേഹത്തിന് കയ്യിൽ നഖയുണ്ട്. ഇപ്പോൾ സാധാരണ ഇദ്ദേഹത്തിന് സ്മെല്ലുണ്ടാവുക ഒരു പതിവാണ്, പക്ഷേ ഇപ്പോൾ സ്മെല്ലില്ല. ഇദ്ദേഹത്തിന് ചെറിയ സ്മെല്ലേ ഉള്ളൂ. മാംസമുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ വനത്തിൽ ജീവിക്കുന്ന വനവാസികളായ ആൾക്കാർ ഇതിനെയൊക്കെ സാധുജീവിയെ കൊന്ന് ഭക്ഷിക്കാറുണ്ട്. ഇതിൻ്റെ മാംസം എടുത്ത് കറി വെക്കാറുണ്ട്. ഇതിൻ്റെ തൊലി, ഈ കാണുന്ന പുറം ചട്ട, ഇതിനെ വിൽക്കാറുണ്ട്. അതുപോലെ നമ്മൾ പണ്ട് കാലങ്ങളിൽ രാജാകാല കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ പടച്ചട്ടയായി ഇതിൻ്റെ ഈ തൊലിയെ ഉപയോഗിച്ചു. കാരണം പെട്ടെന്ന് ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ ഏറോ അല്ലെങ്കിൽ ചെറിയ കത്തി ഏറോ ഒന്നും ഇതിൽ കൊണ്ട് മുറിയില്ല. പണ്ട് രാജകാല ഭരണകാലത്തൊക്കെ ഇതിനെ കൊന്നിട്ട് ഇതിൻ്റെ ഈ തൊലി ചട്ടയായിട്ട് ഒരു ഇട്ടിരുന്നതായിട്ട് പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ സാധുജീവിക്ക് വംശനാശം സംഭവിച്ചത്. ഇപ്പോൾ ഇനി ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ കേരളത്തിൽ കണ്ടുവരുന്നുള്ളൂ എങ്കിലും
നമ്മുടെ റാന്നിയിലെ ഓഫീസർമാർ ഇതിനെ ഏതൊരു പത്തിൽ താഴെ മാത്രമാണ് ഈ ആറാട്ടി പിടികൂടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഉൾ വനമേഖലയിൽ മാത്രം അല്ലെങ്കിൽ വനത്ത് കുറ്റിക്കാടുകൾ പൊന്തക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പാറ അടുക്കുകൾ പാറ നാച്ചുറൽ പാറയിൽ അതിൻ്റെ അടിയിലുള്ള ഗ്യാപ്പുകളിലാണ് ഇതിൻ്റെ വാസവും മാറ്റിങ്ങും. ആ മേഖലയിൽ തന്നെ കുഞ്ഞിടുന്നതും പ്രസവിക്കുന്നതും ആ മേഖലയിൽ തന്നെയാണ്. ഇത് ഏകദേശം 7 വയസ്സിൽ താഴെ മാത്രം പ്രായം വരുന്ന ഒരു ആൺ ഹിനാമ്പാച്ചി എന്നറിയപ്പെടുന്ന അളിംഗ എന്നറിയപ്പെടുന്ന ആ ഒരു സാധുജീവി. Name Indian pangolin, kingdom Animalia, phylum Chordata, class Mammalia, family Mandiae, genus Manus, species M. crassica audata. ഫിലോഡേറ്റ ഗോത്രത്തിൽപ്പെട്ട ഒരു സസ്തനിയാണ് ഈനാമ്പേച്ചി. ഉറുമ്പുതീനി, അളുങ്ക് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. അതിവേഗം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് ഈനാമ്പേച്ചി. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയുടെ ഇംഗ്ലീഷ് പേര് പാങ്കോലിൻ എന്നാണ്. ചുരുണ്ടുകൂടുന്നത് എന്നർത്ഥമുള്ള പാങ്കുലിംഗ് എന്ന മലയൻ ഭാഷാ പദത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ഈനാമ്പേച്ചികൾക്ക് ശരീരത്തെ പൊതിഞ്ഞ് കാഠിന്യമേറിയ കൊരാറ്റിൻ എന്ന വസ്തുകൊണ്ട് നിർമ്മിതമായ വലിയ ശൽക്കങ്ങൾ ഉണ്ട്. വലിയ ഫലകങ്ങൾ പോലുള്ള ശൽക്കങ്ങളാണ് ഈനാമ്പേച്ചിയുടെ ശരീരപ്രകൃതിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്. മനുഷ്യരുടെയും നാൽക്കാലികളുടെയും നഖങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു തന്നെയാണ് ഇത്. ജനിക്കുന്ന ഈനാമ്പേച്ചികളിൽ മൃദുവായിരിക്കുന്ന ശൽക്കങ്ങൾ അവ വളരുന്നതോടെ കാഠിന്യം കൂടുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ തല വാലിനടിയിൽ ഒളിച്ച് ശൽക്കങ്ങളെ പ്രതിരോധ കവചമാക്കി പന്ത് പോലെ ചുരുണ്ടുകൂടാൻ ഇവയ്ക്ക് കഴിയുന്നു. തേവാങ്കുകളെ പോലെ ഈനാമ്പേച്ചികളും ശരീരത്തിന്റെ പിൻഭാഗത്തെ ഗ്രന്ഥികളിൽ നിന്ന് രൂക്ഷഗന്ധമുള്ള ഒരുതരം സ്രവം വമിപ്പിക്കുന്നു. ഇവയുടെ കാലുകൾ നീളം കുറഞ്ഞവയും കൂർത്ത നഖങ്ങൾ ഉള്ളവയുമാണ്. നഖങ്ങൾ ചിതലിന്റെയും ഉറുമ്പിന്റെയും പുറ്റുകൾ മാന്താനും പിടിച്ചു കയറാനും പറ്റുന്ന വിധത്തിലാണ്. സഞ്ചരിക്കുമ്പോൾ കൂർത്ത് ഏറെ നീളമുള്ള നഖങ്ങൾ സംരക്ഷിക്കുവാനായി മുൻകാൽപ്പത്തികൾ മടക്കിവച്ചിരിക്കും. ഈനാമ്പേച്ചികൾ സാധാരണയായി 30 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ, അതായത് 12 മുതൽ 39 ഇഞ്ച് വരെ വലിപ്പത്തിൽ ഉണ്ടാകും. പെൺ ഈനാമ്പേച്ചികൾക്ക് വലിപ്പം കുറവാണ്. ഏറെ നീളത്തിൽ ഉദരാശയത്തോളം വരെ എത്തുന്ന നാവാണ് ഇവയ്ക്കുള്ളത്. കണ്ഠത്തിലെ ഹൈപ്പോയിസ് അസ്ഥിയിൽ ഉറപ്പിച്ചിട്ടില്ലാത്ത നാവാണ് ഇവയ്ക്കുള്ളത്. ഇത് ഇരപിടുത്തത്തിന് ഏറെ സഹായിക്കുന്നു. പൂർണ്ണ വളർച്ചയുള്ള ഈനാമ്പേച്ചികൾക്ക് അവയുടെ നാവ് 40 സെന്റിമീറ്റർ വരെ നീട്ടുവാൻ കഴിയും. ഈനാമ്പേച്ചികൾക്ക് പല്ലില്ലാത്തതിനാൽ ചവയ്ക്കാനാവില്ല. ചിതൽപുറ്റുകളെയും മറ്റും മുൻകാലുകളിലെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് പൊളിച്ചതിനു ശേഷം നീണ്ട നാക്ക് അവയ്ക്കുള്ളിലേക്ക് കടത്തിയാണ് ഇവ ഇര തേടുന്നത്. ഉറുമ്പുകളെ നാവിൽ ഒട്ടിച്ചെടുക്കുവാൻ സഹായിക്കുന്ന തരം ഉമിനീർ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികളും ഇവയ്ക്കുണ്ട്. ഈനാമ്പേച്ചികളുടെ ഗർഭകാലം 120 മുതൽ 180 വരെ ദിവസമാണ്. ആഫ്രിക്കൻ ഇനങ്ങളിൽ ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞും ഏഷ്യൻ ഇനങ്ങളിൽ 3 വരെ കുഞ്ഞുങ്ങളുമാണ് ജനിക്കുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 80 മുതൽ 450 ഗ്രാം വരെ തൂക്കം കാണും. പകലും രാത്രിയും ഇര തേടുമെങ്കിലും പൊതുവെ പകൽ സമയങ്ങളിൽ പന്തുപോലെ ഉരുണ്ട് ഉറങ്ങിക്കഴിയുകയാണ് ഇവർ. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യത്യസ്തരായ അതിഥി, അതുമാത്രമല്ല ഫോറസ്റ്റ് ഇന്ന് ഒത്തിരി റേഡിയോയിൽ പിടിക്കുന്ന അതിഥിയെ പരിചയപ്പെടുത്തണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് കോന്നി നീ അതിഥിയെ കിട്ടിയപ്പോൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ റാന്നിയുടെ ഓഫീസർമാരോട് പറഞ്ഞു. അപ്പോൾ സാറന്മാർ അത് കിട്ടിയവനെ നമ്മളെ അറിയിച്ചു. നമ്മൾ നമ്മുടെ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഈ അതിഥിയെ ഉൾ കാട്ടിലേക്ക് വിടുക. ഇവിടെ വിട്ടിട്ട് പോയാൽ ശരിയാകത്തില്ല. നമ്മൾ കാട്ടിലേക്ക് താഴേക്ക് പൊന്തയിലേക്ക് വിടുകയാണ്.